ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലെറ്റസ് കൺസിഡർ എ സിസ്റ്റം ലൈക്ക് ദിസ്. ഈ ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നതാണ് ജി. ദ ഇൻപുട്ട് ഈസ് ആർ ഓഫ് എസ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് സി ഓഫ് എസ്. ആൻഡ് സി ഓഫ് എസ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, ആർ ഓഫ് എസ് ഇൻ ടു ജി ഓഫ് എസ്. ഓക്കെ, ഇതൊരു സിസ്റ്റം ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് ഈ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് സി ഓഫ് എസിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് സി ഓഫ് എസോ നമുക്ക് റിട്ടേൺ ചെയ്ത് ഇൻപുട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ചില സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഇൻപുട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻപുട്ട് നമുക്ക് ആവശ്യമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഫീഡ്ബാക്കിൻ്റെ ആവശ്യമുണ്ടാവും. സോ എന്താണ് ഫീഡ്ബാക്കിൻ്റെ ഡെഫിനേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് ഐദർ ഔട്ട്പുട്ട് ഓർ സം പാർട്ട് ഓഫ് ഔട്ട്പുട്ട് ഇസ് റിട്ടേൺ ടു ഇൻപുട്ട് സൈഡ് ആൻഡ് യൂട്ടിലൈസ് ആസ് എ സിസ്റ്റം ഇൻപുട്ട്, ദെൻ ഫീഡ്ബാക്ക് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് നോക്കാം. മെയിൻലി ടു ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്കൊരു സിസ്റ്റം ഉണ്ടാവും, ദാറ്റ് ഇസ് ജി ആണ് അതിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആൻഡ് എച്ച് ഈസ് അവർ ഫീഡ്ബാക്ക് ഗെയിൻ. ഓക്കെ, ഇഫ് ദ ആർ ഓഫ് എസ് ആൻഡ് ദിസ് ഫീഡ്ബാക്ക് ഈസ് ആഡഡ് ടുഗെദർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇറ്റ് ആഡ്സ് ദ റെഫറൻസ് ഇൻപുട്ട് ആൻഡ് ദ ഫീഡ്ബാക്ക്. സോ ഈ ഫീഡ്ബാക്കിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ സി ഓഫ് എസ് ആണ് നമുക്ക് വരുന്നത്, എച്ച് ആണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഗെയിന്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എച്ച് ഇൻ ടു സി ഓഫ് എസ് ആണ് കിട്ടുക. ഓക്കെ, ആൻഡ് ഇവിടുന്ന് വരുന്ന ആർ ഓഫ് എസും എച്ച് ഇൻ ടു സി ഓഫ് എസും കൂടെ ആഡ് ചെയ്തിട്ടാണ്, സോ ഈ ആഡ് ചെയ്യുന്ന സിഗ്നലാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മളതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് സി ഓഫ് എസ് ഇസ് ലൈക്ക് ദിസ്, ആർ ഓഫ് എസ് പ്ലസ് എച്ച് ഇൻ ടു സി ഓഫ് എസ് ഇൻ ടു ജി, ദറ്റ് ഈസ് ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ സി ഓഫ് എസ് കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ സി ഓഫ് എസ് ഇൻ ടു വൺ പ്ലസ് ജി എച്ച് ആണ് നമുക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻ ടു ആർ ഓഫ് എസ്. ആൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ലൈക്ക് ദിസ്, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. സി ഓഫ് എസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്, ആർ ഓഫ് എസ് ആണ് ഇൻപുട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ വൺ ജി എച്ച്. ദിസ് ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അടുത്തത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് നത്തിങ് ലൈക്ക്, അവിടെ നമുക്ക് ഒരു സബ്ട്രാക്ഷൻ ആണ് നടക്കുക. ആർ ഓഫ് എസ് എന്ന് പറയുന്ന ഇൻപുട്ടും നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്ന എച്ച് ഇൻ ടു സി ഓഫ് എസും തമ്മിലൊരു സബ്ട്രാക്ഷൻ ആണ് നമുക്ക് അവിടെ നടക്കുക. ആൻഡ് ദ സിഗ്നൽ ഈസ് ലൈക്ക് ദിസ്, ആർ ഓഫ് എസ് മൈനസ് എച്ച് ഇൻ ടു സി ഓഫ് എസ്. ഓക്കെ, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് സി ഓഫ് എസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്, ആർ ഓഫ് എസ് മൈനസ് എച്ച് ഇൻ ടു സി ഓഫ് എസ് ഇൻ ടു ജി, ദിസ് സിഗ്നൽ ഇൻ ടു ജി. ഇതിൽ നിന്ന് നമുക്ക് സി ഓഫ് എസ് കോമൺ ആയിട്ട് എടുത്താൽ വൺ പ്ലസ് ജി എച്ച് ആണ് നമുക്ക് കിട്ടുക, ഇസ് ഈക്വൽ ടു ജി ഇൻ ടു ആർ ഓഫ് എസ്. ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ലൈക്ക് ദിസ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സി ഓഫ് എസ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ദ ഇൻപുട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജി എച്ച് ആണ് നമുക്ക് കിട്ടുക. ദിസ് ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ആണ്. മെയിൻലി നമ്മൾ എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് മൂന്ന് കാര്യങ്ങളിലാണ് കാണുക. ഓൺ ഗെയിൻ, ഓൺ സെൻസിറ്റിവിറ്റി ആൻഡ് ഓൺ സ്റ്റെബിലിറ്റി. ഫസ്റ്റ് നമുക്ക് ഓൺ ഗെയിന് നോക്കാം. ഗെയിനിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജി എച്ച്. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഗെയിനിൻ്റെ ഇക്വേഷനിൽ നമുക്കറിയാം ദിസ് ടേം, ഇതിൽ എച്ച് ആണ് നമ്മളുടെ ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറയുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഡിനോമിനേറ്റഡ് ടേം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗെയിൻ വാല്യൂ വിൽ ബി ഡിക്രീസിങ്. ആൻഡ് ഇഫ് ദ ഡിനോമിനേറ്റർ വാല്യൂ ഈസ് ഡിക്രീസിങ്, ദ ഗെയിൻ വാല്യൂ വിൽ ഗെറ്റ് ഇൻക്രീസ്. സോ നമുക്ക് ഇതുപോലെ പറയാം, ഇഫ് വൺ പ്ലസ് ജി എച്ച് ഇൻക്രീസസ് ഗെയിൻ റിഡ്യൂസസ്, ദാറ്റ് ഇസ് ജി എച്ച് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വരുന്ന സമയത്താണ് ഇത് നമുക്ക് കിട്ടുക. അതുപോലെ ഇഫ് വൺ പ്ലസ് ജി എച്ച് വാല്യൂ ഇസ് ഡിക്രീസിങ് ഗെയിൻ ഇൻക്രീസസ്, ദാറ്റ് ഇസ് ജി എച്ച് ഇസ് നെഗറ്റീവ് വാല്യൂ. സോ ഫീഡ്ബാക്കിൻ്റെ എഫക്റ്റ് ഗെയിനിൽ
ഇതുപോലെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൻസിറ്റിവിറ്റിയിൽ നോക്കാം. സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഗെയിൻ, അതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, എസ് ഇസ് ഈക്വൽ ടു ഡോ ടി ഡിവൈഡഡ് ബൈ ടി, ദാറ്റ് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡോ ജി ഡിവൈഡഡ് ബൈ ജി, ദറ്റ് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഗെയിൻ. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, ഡോ ടി ബൈ ഡോ ജി ഇൻ ടു ജി ബൈ ടി എന്നാണ് നമുക്ക് കിട്ടുക. സോ ഇത് നമ്മൾ രണ്ട് ടേമായിട്ട് മാറ്റിയിരിക്കുകയാണ്, ഒന്ന് ഡോ ടി ബൈ ഡോ ജിയും മറ്റൊന്ന് ജി ബൈ ടി എന്ന് പറഞ്ഞ ടേമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോ ടി ബൈ ഡോ ജി എന്നുള്ള ടേമാണ്. ഇതിൽ ടി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ടി ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജി എച്ച് ആണ്. ഓക്കെ, സോ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഡോ ഡിവൈഡഡ് ബൈ ഡോ ജി ഇസ് ഈക്വൽ ടു ടിക്ക് പകരം ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. സോ ഈ ഒരു ടേമിനെ വിത്ത് റെസ്പെക്ട് ടു ജി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്, വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജി എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, ജി ബൈ ടി ആണ്. ഈ സെയിം ഇക്വേഷൻ എന്നാണ് നമുക്ക് ജി ബൈ ടി എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെ കണ്ടുപിടിക്കാം, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വൺ പ്ലസ് ജി എച്ച്. സോ നമുക്ക് ദിസ് ഇൻ ടു ദിസ് ടേമാണ് നമുക്ക് കിട്ടുക. ഇതിൽ നിന്ന് ഇത് രണ്ടും ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്, വൺ ബൈ ജി എച്ച് എന്ന് പറഞ്ഞ വാല്യൂ ആണ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദിസ് വാല്യൂ. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെയിം കണ്ടീഷൻ തന്നെ, ദാറ്റ് ഇസ് വൺ പ്ലസ് ജി എച്ച് എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ എസിൻ്റെ വാല്യൂ ഡിക്രീസ് ആവും, അതേപോലെ വൺ പ്ലസ് ജി എച്ചിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുകയാണെങ്കിൽ എസിൻ്റെ വാല്യൂ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആവും. സോ വി ക്യാൻ സേ ലൈക്ക് ദിസ്. ഓക്കെ, അടുത്തത് സ്റ്റെബിലിറ്റിയിലാണ് നമ്മൾ നോക്കുന്നത്. സോ അവിടെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണ്, ടി ഇസ് ഈക്വൽ ടു ജി ബൈ വൺ പ്ലസ് ജി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഈ ജി എച്ച് എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് വൺ ആവുകയാണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് മീൻസ് വൺ മൈനസ് വൺ, ദാറ്റ് ഇസ് സീറോ എന്നുള്ള ടേം വരും. ദാറ്റ് മീൻസ് ടി വിൽ ബിക്കംസ് ഇൻഫിനിറ്റി, ദാറ്റ് ഇസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻഫിനിറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവർ ഔട്ട്പുട്ട് സി ഓഫ് എസ് ഇസ് ബിക്കമിങ് ഇൻഫിനിറ്റീവ്. സോ ഈ ഒരു ഇൻഫിനിറ്റി വാല്യൂ നമുക്കവിടെ വരുന്നത് കൊണ്ട് ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഇസ് നോട്ട് എ സ്റ്റേബിൾ സിസ്റ്റം. If we want a system to be stable, we will make sure this GH term is not negative 1. Okay, so നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ എത്താം, ഇഫ് ഇൻ വൺ പ്ലസ് ജി എച്ച് ജി എച്ച് ഈസ് നെഗറ്റീവ് ടി ടെൻസ് ടു ഇൻഫിനിറ്റീവ്, ദാറ്റ് മീൻസ് സി ഓഫ് എസ് അവർ ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഇൻഫിനിറ്റീവ് ആൻഡ് ദ സിസ്റ്റം ഈസ് നോട്ട് സ്റ്റേബിൾ. സോ നമ്മളുടെ ഫീഡ്ബാക്ക് സിസ്റ്റം എങ്ങനെ സ്റ്റെബിലിറ്റിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.